ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ്, അലഹമ്മദില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോയാണ്. എഡിറ്റ് ചെയ്യാൻ വൈകിയത് കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാനും വൈകി പോയതാണ് കേട്ടോ. അപ്പം വീഡിയോയിൽ ഉള്ളത് എന്താ വെച്ചാൽ, ഉമ്മാൻ്റെ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഉണ്ട്, അതേപോലെ തന്നെ ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. വീട്ടിന്ന് പറിച്ച മുളക് അല്ലമ്മ, വീട്ടിലത്തെ മുളക്. വീട്ടിൽ ഇഞ്ചിയത് കണ്ടു തോന്നാ അറിയാതെ അങ്ങാടി നിന്ന് ഇഞ്ചിയും വെളുത്തുള്ളി തുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മ പഴയ പണ്ടത്തെ ചട്ടി വെച്ചിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാന്. ഇത് എത്ര കാലം മുമ്പുള്ള ചട്ടിയമ്മ, 10-15 കൊല്ലം മുമ്പത്തെ ചട്ടിയാട്ടോ. അതാണ് അതിന്റെ ഉള്ളൊക്കെ അങ്ങനെ. ഇവിടെ ആദ്യം ഉമ്മക്ക് കിട്ടിയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രമാണിത് അല്ലേ. ഉമ്മ ഇഞ്ചി ഇട്ടു, മുളക് വെളുത്തുള്ളി, അത് ഇങ്ങനെ ചട്ടക്കെ തിളക്കുക. നല്ല ഓർഗാനിക് ചാമ്പൊക്കെ തിന്നു. എങ്ങനെ അറക്കണ്ടെന്ന് അറിയാം. മക്കളെ പരിപാടി ആകെ തിന്നുക, ഒരു പാത്രത്തിന് കെടുക്കുക, ഫോണ കഴിച്ചുക, ഫോണ കഴിച്ചുക. എനിക്കൊരു പണിയുണ്ട്, ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാ ഈസ് പോവാൻ. കടകല്ല കടുക്ക്. കല്ലുപ്പിന്റെ പാത്രം സ്റ്റോർ റൂം ഉണ്ടാ നോക്കടി. കടുക് ഇത് കറി ഉണ്ടമ്മ, വെള്ളം വെത്ത് പറഞ്ഞ ഉമ്മാളുടെ പാട്ടായിരുന്നു. ഇത് വായോ കല്ലുപ്പാണത് പോരെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇടാ. ചായ കുടിക്കുന്നുണ്ടോ? കറിവേപ്പില കഴുകിച്ചതമ്മ? കഴുകിയിട്ടില്ല. കഴുകണ, കറിവേപ്പില കഴുകണ്ട. പിന്നെ പാത്തുമ്മ വിനാഗിരി ഇട്ടാ. അത് ശർക്കര പാത്രം അറിയോ? ശർക്കര പാത്രം ഉണ്ടായിന്. അതിന് ശർക്കര ഉണ്ട്, അതിന് ആകെ ഒരു കഷ്ണച്ചുണ്ട്. കുത്തണ്ടി വരും. മുളക് മുളക് ചാടിച്ചിടും. മുളക് പൊടി അച്ചാർ പൊടി ഇടൂലല്ലോ ഇതില്. താത്താന്ന് ചോദിച്ചങ്ങള്, ഞാൻ ചോദിച്ചില്ല, ചോദിക്കാം. ദിനെ താത്താന്ന് ഇത്താത്താണ് ചോദിച്ചു നോക്കിയാ, ഇതില് അച്ചാർ പൊടി ഇടൂലല്ലോ. അതൊന്നുമില്ല, സെമീനേ.
മലയാളം ഞാൻ ഇവിടെ ഫോൺ ചെയ്യാൻ പോയപ്പോ തുമ്പ അവിടെ കായട്ട് പിന്നെന്തേട്ടാ ഭയങ്കര ടേസ്റ്റി അച്ചാറാട്ടോ ഉപ്പാന്റെ സ്പെഷ്യൽ അച്ചാറാണ് ഉമ്മ ട്രൈ ചെയ്യണത്. നല്ല മധുരും എരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അച്ചാർ അല്ലേ. അപ്പൊ താത്താക്ക് വിളിച്ചോണ്ടിരിക്കും. ഹലോ, ഈ അച്ചാർ ഉണ്ടാക്കുമ്പോ അച്ചാറും കൂടി ഇടണ അതിരച്ചാറില്ലേ അച്ചാറും കൂടി ഇടണ അച്ചാറും മുളകുപൊടി ഉലുവപ്പൊടി അയൽക്കാരം മാറ്റി വെച്ചിട്ടാ മാങ്ങ ഇട്ടു മാങ്ങ ചെറിയ പീസാക്കി ഞാൻ ഇന്നലെ കട്ട് ചെയ്തതാണ്. മുളകുപൊടി പോരല്ല മുളകുപൊടി പോരാ താത്ത ഉണ്ടായി കൊടുക്കുന്നത് അത്ര വലിയ ഓവർ മുളകുപൊടി ഇഞ്ഞിരുന്നു. ഗുളികപ്പൊടി ഇട്ടാ നല്ല പുളി ഇനിയിപ്പോ എന്താടാ ഉള്ളേ കടുക് ഇതിപ്പോ മാങ്ങ ആവണിന് മുമ്പ് അച്ചാർ തീരും. ഇനി മുളകുപൊടി ഒന്നുണ്ടല്ല ോട്ടെ ഇനി എന്നിട്ട് ഒടുവിന് നല്ലെണ്ണയില് കടക വെക്കാം. ഇനി ഉലുവപ്പൊടി ഇട്ടു തീ ഓഫാക്കിയില്ലേ ഇനി ഉലുവപ്പൊടി ഇട്ടു പിന്നെ ഇനി ഉലുവപ്പൊടി ഇല്ലല്ലോ കടുക ഇട്ടത് എന്താ നിങ്ങള് കടുക് ഇട്ടു ഇനി ഉലുവപ്പൊടി അധികം വേണ്ട കഴിച്ചു നല്ലെണ്ണയില് വരക്ക നല്ലെണ്ണ എന്ത് കടുക് ആണ് മറ്റേ പൊടിക്കാത്ത കടുക് വേനല്ലേ നല്ലെണ്ണ നല്ലെണ്ണ ഒഴിച്ചു പോവാ എണ്ണ ചൂടായിട്ടില്ലല്ലോ പൊട്ടി പോകും അച്ചാർ റെഡി. കുട്ടിന്റെ സ്റ്റൈലാണ് സ്റ്റൈല് ഇതെന്താണ് തൂങ്ങിക്കണേ എന്ത് ഫുഡ് ഉണ്ടാക്കണം അപ്പൊ അച്ചാറൊക്കെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് കേക്ക് അല്ല സോറി കേക്കല്ല ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. ക്രീം കണ്ടപ്പോ അങ്ങനെ പറയാനാ തോന്നിയത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയ ബാക്കി ക്രീമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ മാങ്ങ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങാടി നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു മാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ, അതെടുത്തിട്ട് ആണ് കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഇത് വലിയ മധുരമില്ല ഈ ഒരു മാങ്ങ. അപ്പോൾ കുറച്ച് അധികം പഞ്ചസാര ഇട്ടിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ് നല്ല മധുരം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ കൂടുതൽ ലൂസാക്കി വേണ്ട, എന്നാൽ അങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും വേണ്ട. അങ്ങനത്തെ ഒരു പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സംഗതികളൊക്കെ ഐസ്ക്രീം കേക്ക് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മക്കൾ ഇതിൻ്റെ മൂട്ടൊന്നും ഒഴിയൂല, ഭയങ്കര ആവേശമായിരിക്കും അവർക്ക്. അപ്പോൾ ഇനി അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ക്രീമിക്ക് മാംഗോൻ്റെ ഈ ഒരു പൾപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഇതിൽ മതി
അത്ര വലിയ ടൈറ്റും ഇല്ല, ഓവർ ലൂസും ഇല്ലാത്ത കൊലത്തിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ മാംഗോൻ്റെ പൾപ്പിട്ട് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു കുറച്ച് മാംഗോ എടുത്തിട്ട് ഒന്ന് ഒരു നമ്മൾ ജാമില്ല ആ ഒരു കോലത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. മാംഗോൻ്റെ ഇതിങ്ങനെ അതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഞാനിത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടില്ല, ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എടുത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യൂലേ ഒരു എന്താ അപ്പം ഇനി പറയാം, ആ ആ സാധനത്തിൻ്റെ ബോട്ടിലാണ്, അത് ഒഴിവാക്കിയാണ് ഞാൻ എടുത്തത്, എന്നിട്ട് അതിലേക്ക് നിറച്ച് വെച്ചതാട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തേക്ക് നമ്മളെ ഐസ്ക്രീമിൻ്റെ ഈ ഒരു ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ബദാമൊക്കെ കട്ട് ചെയ്തിട്ടെടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മാംഗോൻ്റെ ഈ ഇത് സംഭവം ഉണ്ടല്ലോ, ഇതിനിപ്പോൾ എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല, ജാമു എന്ന് ഞാൻ പറയാം, അതിങ്ങനെ മേലെ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഫ്രീസർക്ക് വെക്കുകയാണ്. ഒരു 2-3 മണിക്കൂർ ഫ്രീസറിലാണ് നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തത് പിറ്റേ ദിവസം രാവിലെയാണ്. ഞാൻ ശരിക്കും വൈകുന്നേരം എടുക്കണം എന്ന് കരുതിയിരുന്നു, പക്ഷേ വൈകുന്നേരം വേറെ ഒരു ഇതിൽപ്പെട്ടു. വൈകുന്നേരം ഞങ്ങൾ എളാപ്പാൻ്റെ വീട്ടിലേക്കും അവിടേക്കൊക്കെ പോയി. അപ്പോൾ അവ പോയി വന്നപ്പോഴേക്കൊന്നും നേരം വൈകിയപ്പോൾ പിന്നെ എടുത്തില്ല കേട്ടോ. മക്കൾ രാത്രിയൊക്കെ ആയപ്പോൾ ഉറങ്ങി. ശരിക്കും എടുക്കണമായിരുന്നു, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുക്കണമായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഐസിൻ്റെ കട്ടായിട്ടുണ്ട്. ഇത് എടുക്കാനൊന്നും പറ്റില്ല, നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ സ്കൂപ്പ് ചെയ്തെടുക്കണം തന്നെ കുറച്ച് സമയം പുറത്ത് വെച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മക്കൾക്ക് ക്ഷമയില്ലല്ലോ, അവർക്ക് ഐസ്ക്രീമൊക്കെ അല്ല, അത് കണ്ടാൽ അവർക്കത് കഴിക്കണം എന്നുള്ളതാണ്. മറ്റേ കൈക്ക് പിടിക്ക്. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതാ 2-3 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് എടുക്കുക കേട്ടോ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നല്ല കട്ടയാവും, പിന്നെ കോരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം ഇതാ നല്ല അടിപൊളിയായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ആ ഒരു പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മാംഗോൻ്റെ പൾപ്പുണ്ടല്ലോ, അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഏറ്റവും എല്ലാ ഇതും മറ്റേ മാവേറെ മാങ്ങ ഉണ്ട്. അപ്പൊ ഐസ്ക്രീം ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചിലേറെ ഉഷാറായിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇസുട്ടിക്കും തനുവിനും വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എന്താ കാരണം എന്നറിയില്ല, വൺ ലൈസൻസ് അല്ലാത്തോണ്ടായിരിക്കും തോന്നുന്നു, അതില്ലാത്തോണ്ട്. അപ്പൊ ഏതായാലും വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഈ ഒരു മാങ്ങയുടെ കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെടില്ലാന്നു ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.